കാലത്തെ പകർത്തുന്ന സാങ്കേതിക കലാരൂപമാണ് മലയാള സിനിമ. നാടിന്റെ ചരിത്ര നിർമ്മിതിയിൽ ചലച്ചിത്രങ്ങളുടെ പങ്ക് വളരെ വലുതാണ്. 1928 ജെ സി ഡാനിയലിന്റെ ആത്മസമർപ്പണത്തിൽ വിഗതകുമാരൻ എന്ന ആദ്യത്തെ മലയാള സിനിമ പിറവിയെടുത്തു. 1954 നിർമ്മിക്കപ്പെട്ട നീലക്കുയിൽ എന്ന ചിത്രം രാഷ്ട്രപതിയുടെ മെഡൽ നേടി മലയാള സിനിമാ ചരിത്രത്തിലെ മറ്റൊരു നാഴികക്കല്ലായി. ആദ്യ ഇന്ത്യൻ 3D ചിത്രം മലയാളത്തിൽ നിന്ന്, ഇന്ത്യയിൽ നിന്നുള്ള ആദ്യ ഓസ്കാർ നോമിനേഷനും ഒരു മലയാള ചലച്ചിത്രം. മലയാളി മനസ്സുകളെ ചിരിപ്പിക്കുവാനും ചിന്തിപ്പിക്കുവാനും ഒരുപാട് ഓർമ്മകൾ തന്ന മലയാള സിനിമ. എത്രയെത്ര നടീനടന്മാർ, സംവിധായകർ, ഗായകർ, സംഗീത സംവിധായകർ, പിന്നണിയിലെ മറ്റാതുല്യ കലാകാരന്മാർ, അവർ ഇന്നും എന്നും വെള്ളിത്തിരയിലും നമ്മുടെ മനസ്സുകളിലും ജീവിക്കുന്നു. മലയാളി മനസ്സുകളെ ചിരിപ്പിക്കുവാനും ചിന്തിപ്പിക്കുവാനും ഒരുപാട് ഓർമ്മകൾ തന്ന മലയാള സിനിമ. മലയാളക്കരയിൽ നിന്നും 7 കടലുകൾക്കപ്പുറമുള്ള അമേരിക്കയിലേക്ക് കുടിയേറിയ ഒരു സിനിമാ പ്രേമിയുടെ കഥയാണിത്. അവൻ സിനിമാ പ്രേമിയാകാനുള്ള കാരണം എന്താണെന്ന് അറിയണ്ടേ? ഇത് മറ്റൊരു പഴയ സിനിമാ പ്രേമി മിസ്റ്റർ തൊമ്മിക്കുഞ്ഞ്. ജയന്റെ കടുത്ത ആരാധകനാണ്. ലൂസിഫർ ഫാൻ ഷോയ്ക്ക് പോകാൻ കുളിച്ചൊരുങ്ങി റെഡിയായിട്ടിരിക്കുക കക്ഷി. ലൂസിഫർ സിനിമ റിലീസ് ചെയ്ത ദിവസം തോരപ്പനെലിയെ സ്വപ്നം കണ്ടത് എന്തിനായിരിക്കുമെന്നായിരിക്കും നിങ്ങളിപ്പോൾ ഓർക്കുന്നത്. അതിനൊരു കാരണമുണ്ട്, ഒരു ചെറിയ ഫ്ലാഷ് ബാക്ക്. അപ്പോ പ്ലാൻ ചെയ്ത പോലെ നമുക്ക് വീട്ടിൽ തന്നെ ഷൂട്ട് ചെയ്യാം. പക്ഷേ ഒരു പ്രശ്നമുണ്ട്, പപ്പായും മമ്മിയും വരുന്നതിന് മുമ്പ് നമുക്ക് ഷൂട്ടിങ് തീർക്കണം. പിന്നെ ചേട്ടാ, കാശിന്റെ കാര്യം ഓക്കെ ആണല്ലോ അല്ലേ? എടാ, കാശിന്റെ കാര്യത്തെക്കുറിച്ച് നീ വറിയണ്ടെന്ന് പറഞ്ഞില്ല. പക്ഷേ സംഭവം വെറൈറ്റി ആയിരിക്കണം. നീ ആദ്യം കഥ പറ. അത് ശരിയാ, എന്നാലും വെറൈറ്റി വേണം. എന്നാലും വെറൈറ്റി ഉണ്ട്. ഞാൻ കഥ പറയാം, എല്ലാരും ഒന്ന് കേട്ടു നോക്ക്. 7 കടലുകൾക്കപ്പുറത്തുള്ള അമേരിക്കയിലെ ഒരു ഗ്രാമം, അവിടെ ഒരു വീട്. ആ വീട്ടിൽ ഒരപ്പൻ, ഒരമ്മ, ഒരപ്പച്ച. ഇതെന്നാ വെറൈറ്റി? ഇതൊരു മാതിരി കണ്ണീര് സീരിയൽ പോലെ ഉണ്ടല്ലോ. എടാ, തോക്കി കേറി വെടിവെക്കാതെ ബാക്കിയുടെ പറയണെന്ന് കേട്ടു നോക്ക്. ആ, എന്നാ നീ പറ. നിലാവുള്ള ഒരു അർദ്ധരാത്രി ദിവസം അവിടേക്ക് നമ്മുടെ നായിക മന്ദം മന്ദം കടന്നു വരുന്നു. സണ്ണി ലിയോൺ ആയിരിക്കും അല്ലേ? അല്ല, അർദ്ധരാത്രി സമയം അമേരിക്കയിലെ വീടെന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു. നീ പറ, നീ പറ. കഷ്ടം, വൃത്തി കേട്ടവൻ. ആരാ നായിക? നായിക ഒരു എലിയോ? എലിയോ? എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട്. അയ്യോ ചേട്ടാ, പോകല്ലേ, ബാക്കിയും കൂടെ പറഞ്ഞ കേട്ടിട്ടേ പോകാവുള്ളൂ. എലിയൊക്കെ വല്ലോ അഭിനയിക്കൂ? ഇതുവല്ലോ ഗ്രാഫിക്സോ കൊപ്പമല്ലോ ആണോ? നീ എന്നെ കുത്തുവാളം എടുപ്പിക്കല്ലേ? ഷേ, ഗ്രാഫിക്സ് ഒന്നും അല്ല, നല്ല ഒറിജിനൽ എലിയ. ഞാൻ പെറ്റ്സ്മാർട്ടിന്ന് മേടിച്ചതാ. ഓ, അപ്പൊ ഈ ഷോർട്ട് ഫിലിമിൽ അഭിനയിപ്പിക്കാനാണോ നീ പണ്ട എലീനെ മേടിച്ച് വളർത്തിക്കൊണ്ടിരുന്നേ? എന്നിട്ട് ഇതുവല്ല ഇണങ്ങിയോ? ഇണങ്ങാൻ ഇത് പട്ടിയോ പൂച്ചയോ വല്ലോ ആണോ? അതാണ് നമ്മുടെ മുമ്പിലുള്ള ചലഞ്ച്. എന്നിട്ടാ എലി എന്തി? എലീനെ ഞാൻ ഒരു റൂമിനകത്താക്കി കൂട്ടിനകത്തിട്ട് വെച്ചേക്കുക. എടാ ഇതിനെ, ആ എലീനെ ഒന്ന് എടുത്തോണ്ട് വന്നേടാ. ഞാനോ? എന്നെ കൊടുത്തു മേല, നീ പോയി ഒന്ന് പോയി എടുത്തോണ്ട് വാടാ. അവന്റെ ഒരു എലി. അപ്പൊ ഈ എലീനെയും പുലീനെയൊക്കെ വെച്ച്
ഷൂട്ട് ചെയ്യുന്നതില് ക്യാമറാമാന് വിഷയം വല്ല ഉണ്ടോ? പെട്ടുപോയില്ലേ? അന്ന് ചാടിപ്പോയ എലിയെ പിടിക്കാൻ അവർ പഠിച്ച പണി 18 നോക്കിയിട്ട് നടന്നില്ല. അതിപ്പോഴും വീട്ടിനുള്ളിൽ എവിടെയോ വെലസി നടക്കുന്നുണ്ട്. എലി ആരാമോ? ഇപ്പോ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ എന്തായി എലിയൊക്കെ സ്വപ്നത്തിൽ കയറി കൂടിയതെന്ന്. ഈ നട്ടുച്ചയ്ക്കാണോ സ്വപ്നം കാണുന്നേ? ഹിന്ദുക്കൾക്ക് ഇവൻ മഹിരാവണൻ, ഇസ്ലാമിൽ അവൻ ഇബ്ലീസ് എന്ന് പറയും, ക്രിസ്ത്യാനികൾക്കിടയിൽ അവനൊരു പേരേ ഉള്ളൂ, ലൂസിഫർ. ജെറിമോനെ, ഇന്നല്ലേ ലൂസിഫർ ഇറങ്ങുന്നത്? ഉച്ചയ്ക്ക് അപ്പച്ചാ ഫാൻ ഷോ, നമുക്ക് അടിച്ചു പൊളിക്കണം. അത് പ്രത്യേകിച്ച് പറയണോ? ഞാൻ ഇപ്പോഴേ പോകാൻ തയ്യാറായിട്ടിരിക്കുക. എടാ ജെറിമോനെ, നിന്റെ അപ്പൻ വന്നെന്നാ തോന്നുന്നേ. പെട്ടെന്ന് ഒളിച്ചൊരുങ്ങി റെഡിയാകുക, നമുക്ക് സിനിമയ്ക്ക് പോകണ്ടേ? പിരിഞ്ഞാലോ? പിന്നെ ഈ 3 മണി നേരത്തെ പിരിഞ്ഞാലോ കുടിക്കുന്നു. അല്ല, ഷോപ്പിങ്ങിനൊക്കെ പോയിട്ട് എപ്പോ എത്തി? ഞാനിപ്പോ ഇങ്ങനെ വന്ന് കേറിയേ ഉള്ളൂ. നമസ്കാരം. ശബരിമലയിൽ സംഘർഷ സാധ്യതകളും സംഘർഷങ്ങളും ഒഴിയുന്നില്ല. സന്നിധാനത്തേക്ക് ഇന്ന് തന്നെ പോകണം എന്ന്, പോലീസ് നിയന്ത്രണം മറികടന്നുകൊണ്ട് പോകണം എന്ന് വാശി പിടിച്ച കെ സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്. ബി ജെ പി സംഘത്തെ അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇപ്പോൾ വലിയ തരത്തിലുള്ള, ചെറിയ തോതിലെങ്കിലും സംഘർഷാവസ്ഥ നിലനിന്നിരുന്നു നിലയ്ക്കലിൽ. ഏറെ നേരത്തെ വാഗ്വാദങ്ങൾക്കും വാദപ്രതിവാദങ്ങൾക്കും ഒടുവിലാണ് കരുതൽ തടങ്കലിന്റെ സ്വഭാവമുള്ള അറസ്റ്റിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. പമ്പയിലേക്ക് പോകണം എന്ന ആവശ്യം, അവിടെ നിന്ന് ഇന്ന് തന്നെ ശബരിമലയിലേക്ക് സന്നിധാനത്തേക്ക് എത്തണം എന്നായിരുന്നു സുരേന്ദ്രൻ വാശി പിടിച്ചിരുന്നത്. പി എൽ കിരൺ പമ്പയിൽ നിന്ന്. കിരൺ, എന്താണ് പൊതുവിൽ സംഭവിക്കുന്നത്? പ്രത്യേകിച്ച് ഇന്ന് തന്നെ ശബരിമലയിലേക്ക് എത്തുക എന്ന വാശിയിലായിരുന്നല്ലോ സുരേന്ദ്രൻ. എന്നാൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു തീർത്ഥാടകരെ കയറ്റിവിടുന്നതുമായി ബന്ധപ്പെട്ട്. ഇതിന്റെ ഭാഗം കൂടിയാണ് ഈ തടഞ്ഞത് എന്നാണ് അറിയുന്നത്. എന്താണ് സംഭവിക്കുന്നത് പമ്പയിൽ? അരുൺ, പമ്പയിൽ ഇപ്പോഴും സ്ഥിതിഗതികൾ ശാന്തമാണ്. നമുക്ക് കാണാം, എനിക്ക് പിന്നിൽ കാണുന്ന ഇതാണ് പോലീസുകാരുടെ അല്ലെങ്കിൽ പോലീസിന്റെ ഒരു ആസ്ഥാനമായി. ഇപ്പൊ കുറെ മാസങ്ങളായിട്ട് എപ്പ ടി വി തുറന്നാലും ഈ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. പിന്നെ ഹർത്താൽ. നാട്ടിലായിരുന്നെങ്കിൽ പകുതി ദിവസം ഹർത്താലെ പണിമുടക്ക് എന്ന് പറഞ്ഞ് വീട്ടിലിരുന്ന് ആഘോഷിക്കാമായിരുന്നു. ഇവിടാണെ ഹർത്താലും ഇല്ല, പണിമുടക്കും ഇല്ല, പണിയോട് പണി. നമ്മളിന്ന് എപ്പോഴാ സിനിമയ്ക്ക് പോന്നേ? ഞാൻ അളിയനെയൊക്കെ സിനിമയ്ക്ക് വിളിച്ചപ്പോ അവര് പറയാ അവരാ പടം കണ്ടെന്നു. പോയി കണ്ടതൊന്നും അല്ലടി, ജോസ്മോൻ ഓൺലൈനിൽ നിന്നോ ഡൗൺലോഡ് ചെയ്തതാ. ഒരു ഡ്രൈവിനകത്താക്കി ഞാൻ ഇന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. അതേതായാലും നന്നായി. ഈ തണുപ്പും പിടിച്ച് 14 ഡോളർ മുടക്കി തിയേറ്ററിൽ പോയി കാണാതെ കഴിച്ചല്ലോ. എന്താടി ഒരു ശബ്ദം കേട്ടെ? ഞാൻ അവിടെല്ലാം നോക്കിട്ട് ഒരു എലിയും കണ്ടില്ല. ഞാൻ 2 ദിവസമായിട്ട് കേൾക്കുന്ന ഇതിന്റെ ഒച്ച. നിങ്ങൾ വല്ല പെസ്റ്റ് കൺട്രോളിലും വിളിക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. ചേട്ടാ, എവിടെ നിന്ന് വലിയൊരു വന്നു ഈ സാധനം? മാത്യു, ഞാൻ നാളെ പള്ളി പാടുള്ള സാരി തേച്ചിട്ട് വരാമേ. ഞാനിവിടെ വന്നിട്ടേ ഉള്ളു മൂവി കാണാവുള്ളൂ. ആ ഓക്കെ. ഓ, ആൻസർ മെഷീനാ. എന്നാ പിന്നെ അവനോട് പോയി പറഞ്ഞിട്ട് വരാം. Hmm.
ഭീഷണി എന്ന് പറഞ്ഞ ചില ഉച്ചാളി രാഷ്ട്രീയക്കാരെ കൂട്ട് സ്ഥലം മാറ്റി കളയുന്നൊന്നാവില്ല. ഞാൻ ജയിക്കാൻ വേണ്ടി മാത്രം കളിക്കുന്നു. ഇതിനെയൊക്കെ എന്നാ ചെയ്യാനാണ്? എടാ എടാ മോനെ ചേർന്നേ, എടാ ചേർന്നേ, എടാ ചേർന്നേ, എടാ മോനെ, എടാ ഇന്ന് ഞങ്ങൾ സിനിമയ്ക്ക് വരുന്നില്ലടാ. ഞങ്ങൾക്കേ മനോജങ്ങളുടെ കയ്യിൽ നിന്ന് ഒരു കോപ്പി കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾ ഇവിടെ ഇരുന്ന് കണ്ടോളാം. നിനക്ക് വേണേ നീ പോ. എന്തപ്പാ ഇതെന്നാ ഇടപാടാ? പയ്യേ 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 പയ്യേ, അയ്യോ. അപ്പാ അപ്പൻ്റെ ഈ മുടിഞ്ഞ സിനിമാ പ്രാന്ത് കാരണം മനസമാധാനത്തോടു കൂടി എനിക്കൊന്ന് പുറത്തേക്ക് പോകാൻ പറ്റാത്ത അവസ്ഥ. പിന്നെ നീ നിന്റെ പെമ്പനത്തോട്ടിയുടെ ഊരി വെറ്റാൻ പോകുമ്പോഴ് എനിക്ക് ആശ്രയം ജയനും സീമയും മാത്രമേ ഉള്ളൂ. ആ ഇടാ, നമ്മളെപ്പോഴാ സിനിമയ്ക്ക് പോകുന്നേ? നമ്മൾ ഇന്ന് സിനിമയ്ക്ക് പോകുന്നില്ല. എല്ലാരും ഇവിടെ ഇരുന്ന് സിനിമ കാണുന്നതേ ഉള്ളൂ. ഇവിടെയോ? മോഹൻലാലിന്റെ സിനിമ വീട്ടിലിരുന്നോ? നീ നിന്റെ പെമ്പനത്തോത്തി കൂടെ പോയി കണ്ടാ മതി. ഞാനും ജെറിമോനും കൂടി തിയേറ്ററിൽ പോയി കണ്ടോളാം. അല്ല പിന്നെ, അന്ന് ജയേട്ടൻ, ഇന്ന് ലാലേട്ടൻ. എന്ത് പറ്റിയടാ? ണോ നീ നില വിളിച്ചത്? ഞാൻ പേടിച്ചു പോയി. എന്റെ അപ്പാ, 10,000 രൂപയുടെ സാരിയാ. പണ്ടാരം അടയാനെ കൊണ്ടാ എലി കടിച്ചത്. ആ എലി എങ്ങാണും എന്റെ കയ്യിലെങ്ങാണും കിട്ടിയാല് അതിനെ ചവിട്ടി കിഗിരി ഞാൻ ഭിത്തിയേലെ ഒട്ടിച്ചേന്. നിന്റെ ഒരു 10,000 രൂപയുടെ സാരി എലി കരണ്ടപ്പോഴത്തേലും നിന്റെ ഒരു ദേഷ്യം. എടാ, 10-ഉം 20-ഉം കോടി മുടക്കി ഇന്നിറങ്ങുന്ന സിനിമ നീ നിന്റെ കെട്ടിയവളും കൂടി വീട്ടിലിരുന്ന് കാണാനല്ലേ നിന്റെ പ്ലാൻ? നിനക്കൊക്കെ അങ്ങനെ തന്നെ വരണം. എന്റെ അപ്പാ, ഇന്നത്തെ കാലത്ത് എല്ലാവരും യൂട്യൂബിലും ഓൺലൈനിലും ഒക്കെ സിനിമ കാണുന്നേ. എന്നാടാ ഈ ഓൺലൈനും വൈഫൈയും മറ്റേ ഫൈവ് ഒക്കെ വന്നത്? നിനക്കറിയാമോ എന്റെയൊക്കെ ചെറുപ്പകാലത്ത് എന്തുമാത്രം നടന്നാണ് ഞാനൊക്കെ സിനിമ കാണാൻ പോയതെന്ന് അറിയാമോ? ഞങ്ങളെ പോലെയൊക്കെ ഉള്ളവര് അന്ന് പോയി ആ സിനിമ കണ്ടില്ലായിരുന്നെങ്കിൽ ഇന്ന് മലയാള സിനിമ നിലനിൽക്കുമായിരുന്നോ? ഇന്ന് വീടിന് മുറ്റത്ത് കാറ് കിടപ്പോ, കാറിൽ കയറി തിയേറ്റർ വരെ ഒന്ന് പോകാൻ എന്താടാ ഇത്ര ബുദ്ധിമുട്ട്? 10-ഉം 100-ഉം ഡോളർ മുടക്കി ഹെന്നസിയോ കിന്നസിയോ ഒക്കെ മേടിച്ച് വിഴുങ്ങുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ലല്ലോ. ഒരു 14 ഡോളർ മുടക്കി തിയേറ്ററിൽ പോയി ഒരു സിനിമ കാണുവാൻ അവന്റെ ചങ്ക് പൊട്ടി പോവാ. ഇനിയെങ്കിലും ആരെങ്കിലും വ്യാജ സീഡിയും കൊണ്ട് വരുമ്പോ ഈ വീട്ടിലോട്ട് കൊണ്ടുവന്നേക്കില്ലേ, ആ സമയത്ത് മമ്മിയുടെ ഈ കീറി സാരി ഓർത്താ മതി. അപ്പച്ച, ഞാൻ പോയി റെഡി ആയിട്ട് നമുക്ക് സിനിമയ്ക്ക് പോവാ. അപ്പനും അമ്മയ്ക്കും സൗകര്യമുണ്ടെങ്കിൽ വാ. കേരളം, മലയാളം, പരിമിതമായ ബജറ്റ് എന്ന പല പരിമിതികൾ ഉണ്ടെങ്കിലും നമ്മൾ സിനിമാസ്വാദകർ പ്രേക്ഷകരായി എന്നെന്നും ഉണ്ടായിരുന്നു. ഇല്ലായിരുന്നെങ്കിൽ എത്രയോ പണ്ടേ നമ്മുടെ മലയാളം സിനിമാ വ്യവസായം അന്യം നിന്നു പോകുമായിരുന്നു. ഒരുപാട് പേരുടെ വിയർപ്പിൻ്റെയും അധ്വാനത്തിൻ്റെയും ഫലമാണ് ഓരോ സിനിമയും. മറ്റൊരാളുടെ അധ്വാനത്തിൻ്റെ വിളവുകളെ കാർന്നു തിരുന്ന തുരപ്പനെലിയായി മാറാതിരിക്കുക. നല്ല ചലച്ചിത്രങ്ങൾ വില കൊടുത്തു തന്നെ കാണുക. വില കൊടുക്കാതെ കാണാൻ ശ്രമിക്കുമ്പോൾ നാം ഓരോരുത്തരും ഈ എലിയുടെ പ്രതിരൂപമായി മാറുന്നു. കൈകോർക്കാം നമുക്ക് പടവെട്ടാം പൈറസിക്കെതിരെ. സേ നോ ടു പൈറസി.
ഷോർട്ട് ഫിലിമിൽ അഭിനയിക്കാൻ കൊണ്ടുവന്ന എലി കാരണം ദേ ജെറിന്റെ ഫാമിലി അങ്ങനെ തിയേറ്ററിൽ പോവാൻ തീരുമാനിച്ചു. പുതിയതായി തിയേറ്ററിൽ ഇറങ്ങുന്ന സിനിമ എന്ത് കാരണം പറഞ്ഞ് വീട്ടിലിരുന്ന് കാണുമ്പോഴും നിങ്ങൾ ഓരോരുത്തരും ഈ എലിയുടെ മുഖം ഓർക്കുന്നത് നല്ലതാണ്.